പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പരിപാടി പ്രക്ഷേപണം ചെയ്തത് ഈ മാസം മുപ്പതിന് പരിപാടി ആരംഭിക്കും പൊതുജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അയക്കാനായി ഒരു ടോൾ ഫ്രീ നമ്പർ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിച്ചു ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് പൊതുജനങ്ങൾക്ക് സന്ദേശം അയക്കാം ഈ മാസം പതിനൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് സന്ദേശങ്ങൾക്കായി ഈ ഫോൺലൈൻ ലഭ്യമാകുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഒൻപതാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് വരെ പൊതുജനങ്ങൾക്ക് പ്രധാനമന്ത്രിയുമായി ആശയവിനിമയങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരമുണ്ട് മൻ കി ബാത്തിൻ്റെ അൻപത്തിനാലാം എപ്പിസോഡാണ് ജൂൺ മുപ്പതിന് പ്രക്ഷേപണം ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് പരിപാടിയുടെ പ്രക്ഷേപണം എല്ലാ മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ചയാണ് ആകാശവാണിയിലൂടെ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മൂന്ന് മുതലാണ് മൻ കി ബാത്തിൻ്റെ പ്രക്ഷേപണം ആരംഭിച്ചത് ജനങ്ങളുമായി സംവദിക്കാൻ പ്രധാനമന്ത്രി തുടങ്ങിയ മൻ കി ബാത്തിന് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത് സർക്കാരിന്റെ പരിപാടികളും ആശയങ്ങളും ജനങ്ങളിലെത്തിക്കാനായിട്ടാണ് മൻ കി ബാത്തിലൂടെ മോദി ശ്രമിച്ചത് സാങ്കേതിക വിദ്യ വളർന്ന ഇക്കാലത്തും ജനങ്ങളുമായി സംവദിക്കാൻ റേഡിയോ തിരഞ്ഞെടുത്ത രഹസ്യം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹിമാചൽ പ്രദേശിലെ ഒരു ബി ജെ പി പ്രവർത്തകനായിരുന്നു മോദി ഒരു യാത്രക്കിടെ അല്പം വിശ്രമിക്കാനായി ഒരു ചെറിയ ചായക്കടയിൽ അദ്ദേഹം കയറി ഒരു ചായ പറഞ്ഞ മോദിക്ക് കടക്കാരൻ ഒരു ലഡു കൊടുത്തിട്ട് ചായ ഉണ്ടാക്കുന്ന സമയം അത് കഴിക്കൂ എന്ന് പറഞ്ഞു കടക്കാരന്റെ പ്രവൃത്തിയിൽ ആശ്ചര്യം തോന്നിയ മോദി മധുരം നൽകുന്ന കാരണം എന്താണെന്ന് കടക്കാരനോട് ചോദിച്ചു ഇന്ത്യ ഒരു ബോംബ് പൊട്ടിച്ചു എന്നായിരുന്നു അയാളുടെ മറുപടി കടക്കാരന്റെ മറുപടി മോദിയെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി അങ്ങനെ നിന്ന മോദിയോട് കടക്കാരൻ പറഞ്ഞു സർ റേഡിയോ ശ്രദ്ധിക്കൂ എന്ന് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിനെ കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മാധ്യമങ്ങളോട് നടത്തിയ പ്രഖ്യാപനമാണ് റേഡിയോയിൽ ഉണ്ടായിരുന്നത് ഒരു ഗ്രാമത്തിലെ ഉൾപ്രദേശമായ അവിടെ ഒരു ദിവസം മുഴുവൻ റേഡിയോ ശ്രവിക്കുന്ന ആ ചായക്കടക്കാരൻ അന്ന് മോദിക്ക് ഒരു പാഠമായിരുന്നു റേഡിയോയുടെ ശക്തിയും പ്രചാരവും അന്ന് ബോധ്യപ്പെട്ടുവെന്ന് മോദി പറഞ്ഞു സാധാരണക്കാരന്റെ മാധ്യമമാണ് റേഡിയോ പ്രധാനമന്ത്രിയായപ്പോൾ റേഡിയോ ജനങ്ങളുമായി ഇടപഴകാനുള്ള മാധ്യമമായി തിരഞ്ഞെടുക്കാൻ മോദിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അങ്ങനെ മൻ കി ബാത്ത് എന്ന പ്രതിമാസ പരിപാടിയുടെ പ്രക്ഷേപണം റേഡിയോ വഴിയാക്കി വെബ് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ